അപ്പൊ ഈ മലബന്ധത്തെ നമുക്ക് എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്യാം, അതിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കറുത്ത മലമായിട്ട് പോകുമ്പോഴേക്കും അത് പ്രത്യേകമായിട്ടും ലിവറിൻ്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഉദരസംബന്ധമായ വൈറസ് സംബന്ധമായിട്ടുള്ള മറ്റസുഖങ്ങളുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. ബാത്റൂമിൽ പോയി ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പെട്ടെന്ന് അറസ്റ്റിലോട്ട് പോയി മരണമടയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ കാസ്ട്രോയിൽ ആവണക്കെണ്ണ എന്ന് പറയുന്ന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒരുപാട് ആളുകളെ ബാധിക്കുന്നതും എന്നാൽ കംപ്ലീറ്റായിട്ട് ക്യൂർ ആകാത്തതുമായിട്ടുള്ള ഒരു പ്രശ്നം. പല കാരണങ്ങളുണ്ട് ഈ മലബന്ധത്തിന്. നമുക്കറിയാം പൈൽസ് ഉള്ളവർക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഏനൽ ഫിസ്റ്റുള ഉള്ളവർക്ക് ഏനൽ ഫിഷേഴ്സ്, ഇത് രണ്ടും രണ്ട് ടൈപ്പാണ്. ഫിഷർ എന്ന് പറഞ്ഞാൽ ഏനൽ ലൈനിങ്ങിൽ ചെറിയ മുറിവുണ്ടായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള വേദനയും ചിലപ്പോൾ ബ്ലീഡിങ്ങും നീറ്റലും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് മലം കറക്റ്റായിട്ട് പോകാതെ വരുന്നു, അത് ഒത്തിരി ഡ്രൈ ആയി പോകുന്നു. ഫീക്കൽ ഇമ്പാക്ഷൻ, പലപ്പോഴും കൊച്ചു കുട്ടികൾക്ക് പോലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഒരുപാട് ദിവസത്തേക്ക് ഈ മലം പോകാതിരുന്നിട്ട് കട്ടിയുള്ള മലം ആ കുടലിലെല്ലാം അടഞ്ഞു പോകുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ഈ മലബന്ധത്തെ നമുക്ക് എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്യാം, അതിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്കിതിനകത്ത് റൂൾ ഔട്ട് ചെയ്യേണ്ട എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പലപ്പോഴും മലബന്ധം എന്ന് പറയുന്നത് ഒരു സിംറ്റം ആണെങ്കിലും ആൾക്കാർ അതിനെ ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മലബന്ധം ഉള്ളപ്പോൾ മറ്റ് പല പ്രശ്നങ്ങളും ഇതിനകത്ത് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഈ ബവലിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ നമ്മൾ ആദ്യമേ തന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ മുതൽ ഞാനീ പറഞ്ഞ ഏനൽ ഫിഷർ, ഏനൽ ഫിസ്റ്റുല അല്ലെങ്കിൽ പൈൽസ് തുടങ്ങിയ പ്രശ്നങ്ങൾ മുതൽ അത് ക്യാൻസർ വരെയുള്ള പട്ടിക ആ നീളുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ മലബന്ധമുള്ളവരിൽ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വീട്ടിലുള്ള പൊടിക്കൈകളൊക്കെ നോക്കിയിട്ടും അത് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സി എ കാർസിനോമ ഉള്ളപ്പോൾ പലപ്പോഴും ഇതിൻ്റെ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു സിംറ്റമാണ് ബ്ലീഡിങ്. നമ്മൾ വളരെ അലാമിങ് ആയിട്ട് കാണേണ്ട ഒരു സിംറ്റം കൂടിയാണ് ഈ മലത്തിനോടൊപ്പം ബ്ലഡ് പോകുന്നത്. അത് ലിവറിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, സിറോസിസ് ഉള്ളവർക്കൊക്കെ ഈ മലത്തിലൂടെ ബ്ലഡ് പോകുന്നത് പലപ്പോഴും രോഗി പോലും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. കാരണം അത് പലപ്പോഴും ഈ ഓക്കൾട്ട് ബ്ലഡായിട്ട്, അതായത് കുറച്ച് ദിവസങ്ങൾ കുടലിനുള്ളിൽ ഈ ബ്ലഡ് നിൽക്കുമ്പോഴേക്കും അത് കറുത്ത നിറത്തിലോട്ട് മാറും. അതുകൊണ്ട് തന്നെ കറുത്ത മലമായിട്ട് പോകുമ്പോഴേക്കും അത് പ്രത്യേകമായിട്ടും ലിവറിൻ്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഉദരസംബന്ധമായ വൈറസ് സംബന്ധമായിട്ടുള്ള മറ്റസുഖങ്ങളുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന അൾട്രാസൗണ്ട് സ്കാനും ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും സ്റ്റൂളിൻ്റെ റുട്ടീൻ എക്സാമിനേഷനും ഒക്കൾട്ട് ബ്ലഡും ഒക്കെ നമ്മളിതിൽ നോക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് പല കാരണങ്ങളും ഉണ്ടെങ്കിലും അത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും ബാധിക്കുന്നത് നമ്മുടെ ആങ്സൈറ്റി, നെർവസ്നെസ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് തന്നെ അവർ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എന്നും രാവിലെ ഒന്നെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ഒഴിച്ചിലായിരിക്കും, ചിലപ്പോൾ ഛർദിയായിരിക്കും, നെഞ്ചരിച്ചിലും ഗ്യാസ് കെട്ടലും ഒക്കെ ഉണ്ടാവും. നമുക്ക് തന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും അത് മൈഗ്രെയിൻ പോലും ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലപ്പോഴും ഇങ്ങനെ പരീക്ഷയൊക്കെ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി വന്നതാണ്, അപ്പോൾ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഈ ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു മരുന്ന് കഴിക്കുമായിരുന്നു. അത് പ്രത്യേകിച്ചും പി പി ഐ ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സ് പോലും ഇങ്ങനെ ഈ ഗ്യാസ് പ്രൊലോങ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടാണ് മെയിനായിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഗ്യാസുള്ള ആൾക്ക് എന്തിനാണ് ആൻറ്റി സൈക്കോട്ടിക് മരുന്ന് കൊടുക്കുന്നതെന്ന്. പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഈ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും മാത്രമേ ഗ്യാസിൻ്റെ പ്രശ്നം മാറാറുള്ളൂ. ഈ ഇങ്ങനെയുള്ള ഗ്യാസ്, നെഞ്ചരിച്ചിൽ, പുളിച്ചുതകട്ടലൊക്കെ പലപ്പോഴും അതിനോട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒപ്പം ഉള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഛർദി അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ഒഴിച്ചിലായിട്ട്. അങ്ങനെ പല രീതിയിൽ ബവൽ ഹാബിറ്റ്സ് ഓൾട്ടേർഡ് ആയിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ കാണാറുണ്ട്. അപ്പോൾ പല പ്രായമായ ആൾക്കാരും ഇങ്ങനെ ഉള്ള ഈ വയറ്റിൽ നിന്ന് പോകുന്നില്ല ഡോക്ടറെ എന്നും കാണുമ്പോൾ നമ്മളോട് പറയുന്ന പരാതി ഇതാണ്, വയറ്റിൽ നിന്നൊന്നും പോകുന്നില്ല. അപ്പോൾ അപ്പച്ചനെയോ അമ്മച്ചയോ നോക്കിക്കഴിഞ്ഞാൽ അമ്മച്ചി മെലിഞ്ഞ് ഒരു 30 കിലോ ഭാരമേ കാണുകയുള്ളൂ.
അപ്പോൾ അമ്മച്ചിയോട് ഞാൻ ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, വയറ്റിലേക്ക് വല്ലതും പോയോന്ന്. മിക്കവാറും അന്ന് രാവിലെ ഒരു അപ്പത്തിൻ്റെ മുറി അല്ലെങ്കിൽ ഒരു ഇടിപ്പ്യത്തിൻ്റെ പകുതി ഭാഗം ഒക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പലപ്പോഴും അത് കഴിച്ചിട്ട് ഒരപ്പം കഴിച്ചിട്ട് വയറ്റിൽ നിന്ന് അഞ്ചപ്പം പോകണമെന്ന് പറഞ്ഞെന്നാൽ സമ്മതിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കണം. എൻ്റെ അനുഭവത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മയുണ്ട്. അദ്ദേഹം 30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. പുള്ളി വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോയി ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പെട്ടെന്ന് അറസ്റ്റിലോട്ട് പോയി മരണമടയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വയറ്റിൽ നിന്ന് പോയില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചോദിക്കേണ്ടത് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പലരും ഇങ്ങനെയുള്ള രോഗികൾ പ്രത്യേകിച്ച് മെലിഞ്ഞ് ആകെ ക്ഷീണിച്ചായിരിക്കുന്നെങ്കിൽ അവന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടാവില്ല. ഒരുപാട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ളത് ഉള്ള കാര്യം നമ്മൾ ഇവരോട് എല്ലാവരോടും അറിയിച്ചിരിക്കണം. ഇങ്ങനെ ഒത്തിരി പ്രശ്നമുള്ളപ്പോഴത്തേക്കും നമ്മൾ സാധാരണ വിധത്തിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴും ശരിയാകാതെ പോകുമ്പോൾ പലപ്പോഴും എനിമ കൊടുക്കാറുണ്ട്. അത് പലതരത്തിലുള്ള എനിമയുണ്ട്. സോപ്പ് വാട്ടർ എനിമ, അല്ലെങ്കിൽ പ്രോക്ടോഗ്ലൈസിസ് എനിമ, അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് എനിമ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പലതരത്തിലുള്ള മരുന്നുകളോ ഇനി സോപ്പ് വെള്ളം തന്നെയോ നമുക്ക് എനിമയ്ക്കായിട്ട് ഉപയോഗിക്കാം. അത് സാധാരണ സോപ്പല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ സാധാരണ ഒരു സോപ്പ് ഇട്ടിട്ട് സോപ്പ് വാട്ടർ എനിമയാന്ന് പറഞ്ഞ് കൊടുക്കരുത്. അത് വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു സോപ്പ്, അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള സോപ്പ് വെള്ളമാണ് നമ്മൾ എനസിലൂടെ അല്ലെങ്കിൽ എനിമയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എനിമ എങ്ങനെയാണ് നമ്മുടെ ബലബന്ധം മാറ്റുന്നതെന്ന് ചോദിച്ചെന്നാൽ അതിൻ്റെ ഓസ്മോട്ടിക് ആക്ടിവിറ്റി കൊണ്ടാണ്. നമ്മൾ മിക്കവാറും ഒരു 500 മില്ലിയോളം അല്ലെങ്കിൽ ചിലപ്പോൾ 1 ലിറ്ററോളം വെള്ളമൊക്കെ ആയിരിക്കും ഇൻഡസ്ട്രിയിലോട്ട് ഫ്ലൂയിഡായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൂടുതലായിട്ട് വെള്ളത്തെ ഇൻഡസ്ട്രിയിലോട്ട് ആകിരണം ചെയ്യുകയും ആ മലത്തിൻ്റെ കട്ടി ഒത്തിരി കുറയ്ക്കുകയും നല്ലപോലെ വാഷ് ചെയ്ത് വയറ് നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഈ മലം പുറത്തോട്ട് പോകാനും സഹായിക്കും. അപ്പോൾ ഇത് ബവൽ മൂവ്മെൻറ്റ്സ് കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഇതിന് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ വരുത്താവുന്ന മാറ്റങ്ങൾ, റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി വെള്ളം കുടിച്ചെന്നാൽ തന്നെ പ്രത്യേകിച്ചും രാവിലെ തന്നെ 1-2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം, അതോടൊപ്പം ഒരു പഴം പുഴുങ്ങിയത് കഴിച്ചാൽ തന്നെ മിക്കവാറും കോൺസ്റ്റിപ്പേഷനൊക്കെ അതുകൊണ്ട് തന്നെ കുറയും. നല്ല ഫൈബർ കണ്ടല്ലുള്ള ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഈ ഫൈബർ എന്ന് പറയുന്നത് പച്ചക്കറികളും പഴങ്ങളുമാണെന്നൊക്കെ നമുക്കറിയാം. പലപ്പോഴും നമ്മളത് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേക്കും ഇതിലെ ഫൈബർ കണ്ടെന്ന് എല്ലാം മറിഞ്ഞു പോകും എന്നുള്ളത് നമുക്ക് പലർക്കും അറിവുള്ളതല്ല. അതുപോലെ നല്ല പോലെ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ചും തൈരിലൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇൻഡസ്ട്രിയിൽ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ വക പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് നല്ല പ്രോബയോട്ടിക്സ്, അത് മോരും വെള്ളമാണെങ്കിലും തൈരാണെങ്കിലും ഒക്കെ നല്ല ലാക്ടിക് ആസിഡ് ബാസിലസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതുപോലെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ എന്ന് പറയുന്ന ഒരു സംഗതി പലപ്പോഴും ഒരു ഒറ്റമൂലിയായിട്ട് 15 മില്ലി വരെ ഒറ്റയ്ക്ക് അങ്ങ് കഴിക്കുന്നത് വഴി ഈ കോൺസ്റ്റിപ്പേഷന് റിലീഫ് കൊടുക്കാറുണ്ട്. അതുപോലെ 6 മാസത്തിലൊരിക്കൽ ഒന്ന് ഡീവേമിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കൊക്കെ 6 മാസത്തിലൊരിക്കൽ വിര ഇളക്കാനുള്ള മരുന്ന് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കാറുണ്ട്. കഴിയുമെങ്കിൽ നമുക്ക് തന്നെ അത് സ്കൂളിൽ നിന്നുള്ളത് വേണ്ട, അതിപ്പോൾ ഫ്രീ ആയിട്ടുള്ള മരുന്നുകളൊക്കെയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് തന്നെ 6 മാസത്തിലൊരിക്കൽ ഒന്ന് ഡീവേമിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ പലപ്പോഴും ഈ ആൽബൻഡസോൾ എന്ന് പറഞ്ഞ മരുന്നിനോടൊപ്പം തന്നെ ഐവർമെക്റ്റിൻ, ഈ പേൻ പോലുള്ള സംഗതികളും അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫെസ്റ്റേഷൻസും ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മരുന്നും കൂടെ ചേർന്ന് ഉള്ള ടാബ്ലറ്റ്സോ സിറപ്പോ ഒക്കെ അവൈലബിൾ ആണ്. അത് 6 മാസത്തിലൊരിക്കൽ കുട്ടികളും മുതിർന്നവരും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെയും റീനൽ, കിഡ്നിയുടെ ടോക്സിസിറ്റിയൊക്കെ കുറയ്ക്കാനുള്ള പല മരുന്നുകളുണ്ട്. ലാക്ടലോസ് പോലുള്ള നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ടും സഹായിക്കും. അതോടൊപ്പം നമ്മുടെ ലിവറിൻ്റെ ടോക്സിസിറ്റി കുറയ്ക്കാനും, എൻകെഫലോപ്പതി എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷനിലേക്ക് ലിവറിൻ്റെ പ്രോബ്ലംസ് എത്തിക്കാതിരിക്കാനും ഈ മരുന്നുകളൊക്കെ സഹായിക്കുന്നതാണ്. കാരണം ഈ ലാക്ടലോസ് എന്ന് പറയുന്ന മരുന്ന് പലപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ടാകുന്ന അമോണിയയുടെ അബ്സോർപ്ഷൻ തടയുകയാണ് ചെയ്യുന്നത്. അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ദഹന ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഈ അമോണിയ വീണ്ടും അബ്സോർബ് ചെയ്ത് ഇൻഡസ്ട്രിയിലോട്ട് പോകാതിരിക്കാനായിട്ട്
പലപ്പോഴും ലാക്ടോസിന് വളരെ നല്ലൊരു കഴിവുണ്ട്. അത് തന്നെ ഈ അമോണിയ ഒത്തിരി കൂടി പോകുമ്പോഴേക്കുമാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ലിവർ സിറോസിസ് ബാധിച്ചിട്ടുള്ള ആളുകൾക്ക്, നമ്മൾ പല സെലിബ്രിറ്റീസിൻ്റെയും അവസ്ഥ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവസാന ദിവസങ്ങളിൽ അത് ബോധം കേടും ക്ഷീണവും ഒട്ടും ബോധമില്ലാത്തൊരവസ്ഥയുമൊക്കെ എത്തിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഒപ്പം കോൺസ്റ്റിപ്പേഷനും അത്രയധികം കുറവുണ്ടാകും. അതേപോലെ മലത്തിൻ്റെ ഡ്രൈനസ് കുറച്ച് അതിന് കൂടുതൽ ജലാംശം ഉണ്ടാക്കി ഈ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകാതെ അത് വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ അത് മാറ്റാനായിട്ട് പ്രത്യേകം സഹായിക്കും. ഈ വിഷയത്തിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അർജൻറ്റായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. താങ്ക് യു.